ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് വാഹനങ്ങളുടെ പൊളിക്കൽ നയം അവതരിപ്പിച്ചത്. നേരത്തെ തന്നെ കേന്ദ്ര ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം വന്നിരുന്നതിനാൽ ഒട്ടും യാദൃച്ഛികമായിരുന്നില്ല പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പൊളിക്കൽ നയം മോട്ടോർ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ്. പുതിയ നയം അനുസരിച്ച് ഏതൊക്കെ വാഹനങ്ങളാണ് പൊളിച്ചു നീക്കേണ്ടത്? പൊളിച്ച വാഹനങ്ങൾക്ക് പകരം പുതിയവ വാങ്ങാൻ പണം ലഭിക്കുമോ? തുടങ്ങിയ സംശയങ്ങളും ഏറെയാണ്. പഴയ വാഹനം പൊളിച്ചു വിൽക്കാൻ തയ്യാറാകുന്നവർക്ക് പുതിയ വാഹനം രജിസ്റ്റർ ചെയ്യാൻ പണം നൽകേണ്ട. റോഡ് നികുതിയിലും ഇളവ് ലഭിക്കുന്നൊക്കെയാണ് കേന്ദ്രത്തിന്റെ പുതിയ പദ്ധതിയിൽ പറയുന്നത്. ഈ മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്ന് മോദി അവകാശപ്പെടുന്നു. 20 വർഷം പഴക്കമുള്ള 51 ലക്ഷം ലൈറ്റ് മോട്ടോർ വാഹനം രാജ്യത്ത് ഓടുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. മാസങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഹൈവേ റോഡ് വികസന മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യത്തിന്റെ സ്ക്രാപ്പേജ് പോളിസി പാർലമെന്റിൽ അവതരിപ്പിച്ചിരുന്നു. ഇന്ന് നിരത്തിലോടുന്ന ഒട്ടുമുക്കാൽ വാഹനങ്ങളും ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുകയാണ് സത്യത്തിൽ പുതിയ നയത്തിന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത വർഷം മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും. ആദ്യം കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾക്കാണ് പുതിയ നയം നടപ്പിലാക്കുക. 2023 മുതൽ ഹെവി വാഹനങ്ങൾക്ക് നയം ബാധകമാകും. 2024 ജൂൺ മുതലാവും സ്വകാര്യ വാഹനങ്ങൾക്ക് നയം ബാധകമാവുക. പഴയതും കൂടുതൽ മലിനീകരണം ഉണ്ടാക്കുന്നതുമായ വാഹനങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്താനാണ് നീക്കം നടക്കുന്നത്. വ്യക്തിഗത വാഹനങ്ങൾക്ക് 15 വർഷത്തിന് ശേഷം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുതുക്കുമ്പോൾ റോഡ് ടാക്സിന്റെ 10 മുതൽ 25% വരെ ഈടാക്കും. വാഹനങ്ങൾ ഓട്ടോമേറ്റഡ് ഫിറ്റ്നസ് പരിശോധനയ്ക്കും വിധേയമാകും. ഫിറ്റ്നസിൽ പരാജയപ്പെടുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുകയും ഇല്ല. പഴയ വാഹനങ്ങൾ വൻതോതിൽ നശിപ്പിക്കുന്നതോടെ ധാരാളം രണ്ടാം തരം ലോഹങ്ങൾ വിപണിയിൽ എത്താൻ സാധ്യതയുണ്ട്. ചൈന പോലുള്ള ചില രാജ്യങ്ങൾ ഒഴിച്ചാൽ സ്ക്രാപ്പേജ് പോളിസി നടപ്പാക്കിയതിൽ അധികവും വികസിത രാജ്യങ്ങളാണെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മലിനീകരണം കൂടുതലുള്ള നഗരങ്ങളിൽ വാഹനം വീണ്ടും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഹരിത നികുതിയുടെ 10% റോഡ് നികുതിയുടെ 50% വരെ ഉയരുമെന്നാണ് പറയുന്നത്. എന്നാൽ കേന്ദ്ര നയം കേരളത്തെ ശരിക്കും ബാധിക്കും. സംസ്ഥാനത്ത് മാത്രം 22,11,454 വാഹനം പൊളിക്കേണ്ടി വരും. 15 വർഷം പിന്നിട്ട 7,23,426 വാണിജ്യ വാഹനവും 20 വർഷം പിന്നിട്ട 14,95,028 സ്വകാര്യ വാഹനങ്ങളുമാണ് ഉള്ളത്. പുതിയ നയത്തിൽ വാണിജ്യ വാഹനങ്ങൾക്ക് പരമാവധി 15 വർഷവും സ്വകാര്യ വാഹനങ്ങൾക്ക് പരമാവധി 20 വർഷവുമാണ് കാലാവധി. കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ റീടെസ്റ്റ് നടത്തി യോഗ്യത നേടിയാൽ റോഡിലിറക്കാമെന്ന് കരട് നയത്തിലുണ്ടെങ്കിലും അത് പ്രയാസമാകും. കുടുംബം പുലർത്താൻ ടാക്സി ഓടിക്കുന്നവരാണ് ഏറ്റവും വലയുന്നത്. കോവിഡിൽ ഓട്ടമില്ലാതെ നട്ടം തിരിയുന്ന ഘട്ടത്തിൽ വായ്പയെടുത്ത് വാഹനം വാങ്ങിയവർക്ക് ഭീമമായ തുക മുടക്കി പുതിയ വാഹനം വാങ്ങുക എളുപ്പമല്ല. മലിനീകരണം കുറയ്ക്കുകയാണ് ലക്ഷ്യമെങ്കിൽ വാഹനങ്ങളെ ഹരിത ഇന്ധനത്തിലേക്ക് മാറ്റുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ വാഹന നയം അശാസ്ത്രീയവും അപ്രയോജനവുമാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ പൊളിക്കേണ്ടത് 22 ലക്ഷം വാഹനമാണ്. കേരളത്തിലെ സാധാരണക്കാരന് തിരിച്ചടിയായ നയം പിൻവലിക്കേണ്ടതാണെന്ന ആവശ്യവും ഉയരുന്നു.